ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഊരാളുങ്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ 100-ാം വാർഷികമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് ചിത്രരചന മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മോള് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ ചിത്രകാരനായിട്ടുള്ള മദനൻ സാറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുട്ടികളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, 1920-കളിൽ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ വാഗ്ഭടാനന്ദ ഗുരുദേവരുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് ഊരാളുങ്കൽ സർവീസ് സഹകരണ ബാങ്ക്. ആ സ്ഥാപനം 1922-ലാണ് നമ്മുടെ പ്രദേശത്ത് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന പേരിൽ രൂപീകരിച്ചത്. ഒരു 100 പിന്നിട്ടപ്പോൾ ഈ പ്രദേശത്തിൻ്റെ എല്ലാ മേഖലയിലും ഇടപെടാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഹകരണ പ്രസ്ഥാനമാണ് ഊരാളുങ്കൽ സർവീസ് സഹകരണ ബാങ്ക്. ഇതിൻ്റെ 100-ാം വാർഷികം കഴിഞ്ഞ ആഗസ്റ്റ് 27 മുതൽ വിവിധ പരിപാടികളോടുകൂടി ഇവിടെ സംഘടിപ്പിച്ചു വരികയാണ്. പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും 100-ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനവും ആഗസ്റ്റ് മാസത്തിൽ ഇവിടെ നടന്നു. അതിനുശേഷം വിവിധ പരിപാടികൾ ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പരിപാടികളുടെ എല്ലാം ഭാഗമായിട്ടാണ് ഇവിടെ ഇതുപോലുള്ളൊരു വർണ്ണമഴ എന്ന പേരിൽ LP UP വിഭാഗം കുട്ടികൾക്ക് ഈ ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. ഇതിനുശേഷം ഇതിൻ്റെ സമാപന സമ്മേളനവും അതോടൊപ്പം തന്നെ വലിയ പരിപാടികൾ ഇനിയും മെയ് മാസത്തോടുകൂടി നടക്കാനുണ്ട്. കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടിയായിട്ടാണ് ഊരാളുങ്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ 100-ാം വാർഷികം ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. നമ്മുടെ കാലാവസ്ഥ അല്പം പ്രതികൂലമായതുകൊണ്ടാണ് നമുക്ക് ചില പ്രയാസങ്ങളുണ്ടായിട്ടുള്ളത്. അതെല്ലാം സഹിക്കണമെന്ന് സംഘാടന സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വർണ്ണമഴ എന്ന ചിത്രരചന മത്സരത്തിൻ്റെ ഔപചാരിക കേരളത്തിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളിൽ ഒരാളായ മാതൃഭൂമിയുടെ ചീഫ് ആർട്ടിസ്റ്റായിരുന്ന ശ്രീ മദനനെ ഏറെ സ്നേഹത്തോടെ, ഏറെ ആദരവോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. ബാലന്മാരെ, ബാലികമാരെ, കൊച്ചു കൂട്ടുകാരെ, അവരെ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ രക്ഷിതാക്കളെ, അധ്യാപകരെ, ബാങ്കിൻ്റെ സംഘാടകരെ, നാട്ടുകാരെ, ഞാൻ കോളേജ് പഠിക്കുന്ന അവസരത്തിൽ ഈ കുന്നിൻ്റെ മേലെ 3 വർഷം ഓടി നടന്ന് ഇതുപോലെ പല മത്സരങ്ങളിലും പങ്കെടുത്ത് ഇട്ടുള്ള ഒരാളാണ്. ഇന്ന് കാലത്ത് മടപ്പള്ളി കോളേജിൻ്റെ മുൻപിൽ എത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഊരാളുങ്കൽ സൊസൈറ്റിൻ്റെ ബാങ്ക് ഓഫീസ് എവിടെയാണ്? ഞാൻ പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ ഒരു സ്വപ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്നാണ്, ഈ നിമിഷത്തിലാണ് ഞാൻ ഇത്രയും മനോഹരമായൊരു കെട്ടിടം ബാങ്ക് നിർമ്മിച്ച് ഇവിടെ ഭംഗിയായി നടന്നു പോകുന്നത് മനസ്സിലാക്കുന്നത്. ബാങ്ക് ഇതിൻ്റെ നടത്തിപ്പുകാരിൽ എല്ലാവരും, മിക്കവരും എൻ്റെ ഞാൻ കണ്ടിട്ടുള്ള പഴയ മുഖങ്ങളും എൻ്റെ ഒന്നിച്ചുള്ള സഹപാഠികളൊക്കെ തന്നെയാണ് അത് ഇതിൻ്റെ ബാങ്കിൻ്റെ തലപ്പത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മഴ വരുന്ന ഈ അവസരത്തിൽ മുഖങ്ങളിലെല്ലാം ഒരു വർണ്ണമഴ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ചെറിയ കുട്ടികളെ, നിങ്ങൾക്ക് നിറങ്ങളെ കൊണ്ട് ആറാടുന്നൊരു ദിവസമായി കണക്കാക്കുക കേട്ടോ. നിറങ്ങളെടുത്ത് ഇഷ്ടം പോലെ വരക്കുക. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ ചിത്രങ്ങൾ വരയ്ക്കുകയും എക്സിബിഷൻ ചെയ്യുകയും എന്ത് കാര്യത്തിനും രാവിലെ മുതൽ ഉറങ്ങുന്നത് വരെ വരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോളേജിലെ കുട്ടികൾ, സ്കൂൾ അധ്യാപകർ,
എല്ലാ മേഖലകളിലും വരകൾക്കും വർണ്ണങ്ങൾക്കും പ്രാധാന്യമുള്ളൊരു കേരളമാണ് ഇന്ന്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള വലിയൊരു വ്യത്യാസം ഞാൻ കാണുന്നത് എല്ലാവരിലും ഒരു കലാബോധം. കേരളത്തിൽ എല്ലാ ഭാഗത്തും പഴയകാലം പോലെയല്ല, ഓരോ രക്ഷിതാക്കൾക്കും അവരെ കുട്ടിയൊക്കെ അറിയാം എന്ത് എന്താണ് ഞാൻ വരക്കുന്നത്, എന്താണ് നിറം, എന്താണ് ചുറ്റുപാടുള്ള വർണ്ണങ്ങൾ എന്നുള്ള ഒരു ബോധം എല്ലാവരിലും ഉണ്ട്. ചില കുട്ടികൾക്കുണ്ട്, മുതിർന്ന എല്ലാ മേഖലകളിലും. പഴയ കാലം പോലെയല്ല, പണ്ട് ഡ്രോയിങ് മാഷ് എന്തെങ്കിലും വരക്കുന്നതാണ് ഡ്രോയിങ് എന്ന് കരുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. അവർ പറഞ്ഞു കൊടുക്കുന്നതാണ് ചിത്രകല എന്ന് ഒരു ബോധം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് ഡ്രോയിങ് മാഷും വേണ്ട, ഒരു വേറെ ഒരാൾ വരച്ചൊരു ചിത്രം കാണുക ഒന്നും വേണ്ട. സ്വന്തമായി വരക്കാൻ ചെറിയ പ്രായം മുതൽ മരിക്കുന്ന അതേ പ്രായം വരെയുള്ള ആൾക്കാർ ആ കലകളിങ്ങനെ വളർന്നു വരുന്നൊരു പുതിയ കാലഘട്ടം. അത് ഇന്ത്യൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടെങ്കിലും കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വളരെ വളരെ പ്രാധാന്യത്തോടെ വരികയാണ്. എവിടെ ചെന്നാലും ഒരു ചിത്രങ്ങളെ വിലയിരുത്താൻ കുട്ടികളായാലും മുതിർന്നവരായാലും എപ്പോഴും തയ്യാറാണ്. കലകൾ ഒരു ജനങ്ങളുടെ ഹൃദയത്തിൽ എല്ലാവരിലും. ഈ ചിത്രകല പഠിക്കണം എന്നൊന്നുമില്ല, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് കോഴ്സുകൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നൊന്നുമില്ല. യഥാർത്ഥ കലകൾ ഓരോ കേരളീയരുടെ മനസ്സിലും ഓരോ കേരളീയൻ്റെ ഉള്ളിലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഇവിടെ വന്ന് കാണാൻ ഈ ഒരു വാക്ക് പറയാൻ കഴിഞ്ഞത് ഈ മടപ്പള്ളിയോടുള്ളൊരു സ്നേഹം കൊണ്ടാണ്. മടപ്പള്ളി ഊരാളുങ്കൽ സൊസൈറ്റി ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അറിയപ്പെടുന്ന ഒരു വലിയൊരു സൊസൈറ്റി ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ബാങ്ക് അതിൻ്റെ 100-ാം വർഷത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ കുട്ടികൾക്ക് എൻ്റെ മനസ്സിൻ്റെ നന്മകൾ ആശംസകൾ നിങ്ങൾക്ക് നേരുകയാണ്. നിങ്ങൾ ഇതിൽ വളർന്ന് 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 വരുമ്പോൾ ചിത്രകലയുടെ പേരിൽ അടിയൊന്നുണ്ടാക്കരുത് കേട്ടോ. എൻ്റെ ചിത്രമാണ് ഏറ്റവും വലുത്, എൻ്റെ ചിത്രമാണ് ഫസ്റ്റ് കിട്ടേണ്ടത്, എൻ്റെതാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിയൊന്നും ഉണ്ടാക്കരുത്. ഈ കലകളെല്ലാം നമ്മളെ മനസ്സിൻ്റെ സ്നേഹമാണ് കേട്ടോ. നിറങ്ങൾ സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. അത് ഒരുത്തൻ്റെ വാശിയായിട്ട് എടുക്കരുത് കുട്ടികൾ കേട്ടോ. നിങ്ങൾ നല്ല കുട്ടികളായി ജീവിതത്തിൽ എപ്പോഴും ഇത് എല്ലാ സമയത്തും വരയ്ക്കുകയൊന്നുമില്ല. നിങ്ങൾ പിന്നെ പഠിച്ച് വലിയ വലിയ ലോകത്തിൻ്റെ പല ഭാഗത്തും പോകുന്ന കുട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ചെറിയ പ്രായത്തിൽ തന്നെ അടിയൊന്നും ഉണ്ടാക്കരുത്. ചിത്രം വരച്ചിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല, സെക്കൻഡ് കിട്ടിയില്ല എന്നൊന്നും മറ്റൊന്നും അടി ഉണ്ടാക്കരുത്. നിങ്ങളിതിൽ പങ്കെടുക്കുക, അതിൽ നിന്നൊരു വലിയൊരു ഭാഗ്യം. എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇവർ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള ഒരു ചിത്രം വരക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ രണ്ട് വാക്ക് ഓരോ സംഘാടകരെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ചെറിയൊരു പടം വരക്കും. നന്മകൾ നേരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടിയിലെ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അടുത്ത മാസമാണ്. അപ്പോൾ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം നൽകുന്നുണ്ട്. നവീൻ ദിൽസ കുഞ്ചിയൻ ധർമ്മ. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.